നമസ്കാരം. ലോകായുക്തയുമായി ബന്ധപ്പെട്ട പുതിയ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധവുമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എംഎൽഎ. ഭരണപരിഷ്കാര കമ്മീഷനെ പോലെ ലോകായുക്തയെയും വെള്ളാനയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണത്തിൽ തുടർ അഴിമതിക്കുള്ള ലൈസൻസ് തേടുകയാണ് സർക്കാരെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. ലോകായുക്തയിൽ വരാനിരിക്കുന്ന വിധിയിലുള്ള ഭയമാണ് സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടരുത്, സീതാറാം യെച്ചൂരി മറുപടി പറയണം. മാത്രമല്ല ജൻ ലോക്പാൽ വേണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഒളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച എംഎൽഎ കേരളത്തെ പിണറായി റിപ്പബ്ലിക് ആക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. അട്ടപ്പാടി മധുവധക്കേസ് ഖേദകരമാണ്, സർക്കാരിന്റെ മുൻഗണനകളിൽ ഇതില്ല. കൊലപാതക കേസുകളിലെ ക്രിമിനലുകൾക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അഭിഭാഷകരെ കൊണ്ടുവന്ന സർക്കാരാണ് പിണറായിയുടേതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ലോകായുക്തയുടേതും അതുപോലെ കെ റെയിലിൻ്റെതുമായ സി പി എമ്മിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് സർക്കാരിൻ്റെ നടപടികളെന്ന് വി ഡി സതീശനും വിമർശിച്ചിരുന്നു. അഴിമതി ആരോപണത്തിൽ ലോകായുക്ത കണ്ടെത്തലുണ്ടായാൽ സർക്കാരിന് തന്നെ പരിശോധന നടത്തി രക്ഷപ്പെടാനാവുന്ന രീതിയിലാണ് ഭേദഗതി വരുന്നത്. പുതിയ ഭേദഗതി നിലവിൽ വന്നാൽ ലോകായുക്തക്ക് പരാതി നൽകിയാൽ കാര്യമില്ലെന്ന നിലയിലേക്ക് എത്തും. ഇതിനാണ് സർക്കാർ ശ്രമമെന്നും സതീശനും കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഇടതുപക്ഷത്തിന് വലതുപക്ഷ വ്യത്യാസമുണ്ടെന്നും തെളിവാണ് ഈ ഓർഡിനൻസ് എന്നും അദ്ദേഹം വിമർശിച്ചു. ഓർഡിനൻസിലൂടെ ലോകായുക്തയുടെ അധികാരങ്ങൾ കവരാനുള്ള സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. അടുത്ത മാസം നിയമസഭ ചേരാനിരിക്കെ 1999 ഇ കെ നായനായരുടെ കാലത്ത് നിലവിൽ വന്ന ലോകായുക്ത നിയമത്തിൽ ഓർഡിനൻസിലൂടെ നിയമ ഭേദഗതി കൊണ്ടുവരാനുണ്ടായ അടിയന്തര സാഹചര്യം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം. ലോക്പാൽ സംവിധാനം ഉൾപ്പെടെ അഴിമതിക്കെതിരായ നിയമങ്ങൾക്ക് മൂർച്ച കൂട്ടണമെന്ന് വാദിച്ചിരുന്ന സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് ജുഡീഷ്യൽ അധികാരമുള്ള ലോകായുക്തയുടെ ചിറക് അരിയുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അതേസമയം വി ടി ബൽറാമും വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. ലോകായുക്തയുടെ പല്ലും നഖവും ഇല്ലാതാക്കി അതിനെ വെറും ഉപദേശക സംവിധാനമാക്കി മാറ്റാൻ പിണറായി സർക്കാർ ശ്രമിക്കുകയാണെന്ന വിമർശനമായിരുന്നു മുൻ എം എൽ എ വി ടി ബൽറാം ഉന്നയിച്ചത്. ലോകായുക്തയുടെ അധികാരം ദുർബലപ്പെടുത്തുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകവെയാണ് ബൽറാം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരെ പോരാടാനും ഇടപെടാനും കഴിയുന്ന ശക്തമായ ഒരു സംവിധാനം എന്ന നിലയിൽ ലോകായുക്തയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. എന്നാൽ ആ ലോകായുക്തയുടെ പല്ലും നഖവും ഇല്ലാതാക്കി അതിനെ വെറുമൊരു ഉപദേശക സംവിധാനമാക്കി മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നതിനെ വി ടി ബൽറാം രൂക്ഷഭാഷയിൽ എതിർത്തത് അഴിമതിയോ സ്വജനപക്ഷപാതത്തിലോ നടത്തിയതായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലോകായുക്ത കണ്ടെത്തിയാൽ നിലവിലെ നിയമപ്രകാരം ബന്ധപ്പെട്ട അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനമൊഴിയേണ്ടി വരും. എന്നാൽ പുതിയ ഓർഡിനൻസ് പ്രകാരം ലോകായുക്തയുടെ കണ്ടെത്തലുകളെ തള്ളിക്കളയാൻ സർക്കാരിന് അധികാരം നൽകാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.